നിങ്ങളുടെ ഇന്ന് ബ്രോട്ട് ടു യു ബൈ കോഹനൂർ ജെംസ് വേൾഡ് ഓഫ് നാച്ചുറൽ ജെംസ് ബർദുബായ് 0435844484 മൊബൈൽ 0509109360 കോഹനൂർ ജെംസ് നിങ്ങളുടെ ഇന്നിലേക്ക് വീണ്ടും സ്വാഗതം നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് താഴെക്കണ നമ്പറിൽ നേരിൽ വിളിക്കുകയോ അല്ലെങ്കിൽ SMS വഴി ഞങ്ങളെ അറിയിക്കുക തത്സമയം പ്രശസ്ത ആസ്ട്രോജമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര തത്സമയം മറുപടി നൽകുന്നതായിരിക്കും നമുക്ക് ഇന്നൊരു വ്യത്യസ്തമായ ഒരു SMS ലഭിച്ചിരിക്കുന്നു ടിൻസ് ആണ് മാർച്ച് 24 1980 24 മാർച്ച് 1980 5:59 PM എറണാകുളം പുണർതമാണ് നക്ഷത്രം കർക്കിടകത്തൂറാണ് അതുപോലെ തന്നെ 6 മണിക്കാണ് മറ്റേ രണ്ടാമത്തെ ആള് ജനിച്ചത് രണ്ടും ട്വിൻസ് ആയതുകൊണ്ട് നമ്മുടെ പൊതുവെ ഒരു ധാരണയുണ്ടാവും ഇവരുടെ ജീവിതം ഒരുപോലെ തന്നെ ആയിരിക്കും പക്ഷേ അത് ശരിയല്ല കാരണം ഇവർ അസ്ട്രോളജി പ്രകാരം നമ്മുടെ ജീവിതത്തിൽ അവർ ഒരു ഗർഭപാത്രത്തിൽ ജനിക്കാനിടയായി എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അവരുടെ പൂർവ്വജന്മം രണ്ടുപേരുടെയും രണ്ടായിരിക്കും അപ്പം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങളും അതനുസരിച്ച് വ്യത്യാസം വരും അതൊന്ന് രണ്ടാമത് ഈ ജന്മത്തിൽ തന്നെ അവർ ആരുമൊക്കെ ആയിട്ട് ഒരേ ആ ട്വിൻസ് ഇടപഴകുന്ന ഒരേ ആൾക്കാർ തന്നെ ആയിരിക്കണമെന്നില്ല അവർ പ്രായമായി വരുമ്പോഴത്തേക്ക് അവരുടെ ജീവിത സാഹചര്യങ്ങൾ വ്യത്യാസം വരും അവരുടെ കൂട്ടുകാരുടെ വ്യത്യാസം വരും അവരുടെ ടീച്ചേഴ്സ് വ്യത്യാസം വരും ഇവരുടെ എല്ലാ ഇൻഫ്ലുവൻസും ഉണ്ട് അവരുടെ ജീവിതത്തിൽ വളരെ വ്യത്യാസങ്ങൾ വരാറുണ്ട് അതുകൊണ്ട് ട്വിൻസിൻ്റെ ജീവിതം ഒരുപോലെ തന്നെ ആയിരിക്കണമെന്നില്ല ഇപ്പം കർക്കിടകക്കുറുകാർക്കെല്ലാം ഇപ്പോൾ കണ്ടകശനി നടന്നുകൊണ്ടിരിക്കുകയാണ് അത് നവംബർ 2 മാറും അതിനുശേഷം പൊതുവേ വളരെ അനുകൂലമായ സമയമാണ് വ്യാഴം കർക്കിടകത്തിൽ തന്നെ ഇപ്പോൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ മാസം അത് 12 നിന്നതിനേക്കാളും വളരെ അനുകൂലമായ സ്ഥാനത്താണ് ഇപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് ധനപരമായിട്ടുള്ള ഉയർച്ചയൊക്കെ ഈ നവംബറിന് ശേഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പൊതുവെയുള്ള സ്ട്രെസ് സ്ട്രെയിന് ഇതെല്ലാം കുറയാനുള്ള സാധ്യതയുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറയാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പൊതുവെ ഈ നവംബറിന് ശേഷം ഈ നക്ഷത്രക്കാർക്ക് അനുകൂലമാണ് പ്രത്യേകിച്ച് ഈ കർക്കിടക കുറുകാർക്ക് അവർക്ക് അവർക്ക് ധരിക്കേണ്ട രത്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേള് ധരിക്കുന്നത് വളരെ നല്ലതാണ് രണ്ടുപേർക്കും പേള് തന്നെ പേള് ധരിച്ചു കഴിഞ്ഞാൽ ഒത്തിരി സ്ട്രെസ്സൊക്കെ കുറയാനുള്ള സാധ്യത കൂടെ ഉണ്ട് നാച്ചുറൽ വളരെ വൈറ്റ് നാച്ചുറൽ പേള് വേണം ധരിക്കാൻ അത് വെള്ളി വേണം ധരിക്കാൻ അത് തിങ്കളാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കണം തലേ ദിവസം ആ മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കണം സ്ത്രീകൾ ഇടത് കയ്യിൽ ചെറിയ വിരലെ വേണം ധരിക്കാൻ ലോക്കറ്റായിട്ടും ധരിക്കാം കുഴപ്പമൊന്നുമില്ല നമുക്കൊരു പ്രേക്ഷകൻ ലൈനിലുണ്ട് നമസ്കാരം നമസ്കാരം ഹലോ നമസ്കാരം പേര് പറയൂ എന്റെ പേര് വിജയ് ഞാൻ മോന് വേണ്ടിട്ടാ വിളിക്കണ ശരി മോന്റെ പേര് പറയൂ അർജുൻ 26/2/1992 സമയം പറയൂ സമയം രാവിലെ 9:35 എവിടെയാണ് ജനിച്ചത് ജനിച്ചത് പാലക്കാട് പാലക്കാട് ചതയ നക്ഷത്രം ഏതാണ് നക്ഷത്രം അറിയാമോ നക്ഷത്രം എന്താണ് എന്താ ചെയ്യുന്നത് മകൻ പഠിക്കണോ ആളിപ്പോ പഠിക്കണം എനിക്ക് ആളുടെ ജോലിയെ പറ്റിയിട്ടും ഫ്യൂച്ചറിനെ പറ്റിയിട്ടും അറിയണം ഇപ്പം ഉത്തരക്കാർക്കെല്ലാം ഇപ്പൊ ഏഴശനിയാണ് ഏഴശനി ഇപ്പം കഴിയാൻ പോവാണ് നവംബറിൽ അത് കഴിയും അപ്പോൾ കഴിഞ്ഞ 7.5 വർഷത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇനിയുള്ള കാര്യങ്ങളെല്ലാം വളരെ ശുഭകരമായിട്ട് തീരാനുള്ള സാധ്യതയാണുള്ളത് ഉത്തരം പൊതുവെ നല്ല നക്ഷത്രമാണ് അവർ പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാകുന്ന നക്ഷത്രമാണ് ജീവിതത്തിൽ ഒത്തിരി ഉയർച്ച ഉണ്ടാകുന്നതാണ് കലാപരമായ കാര്യങ്ങൾക്ക് അവർക്ക് വളരെ താല്പര്യമുള്ള ആൾക്കാരായിരിക്കും പിന്നെ പൊതുവെ വളരെ അഭിമാനികളായിരിക്കും മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യുന്നതിനേക്കാൾ നല്ലത്
അവർക്ക് ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും ഭാവിയിൽ, ഇപ്പോഴല്ല, ഭാവിയിൽ നന്മയുണ്ടാകുന്നത്. ധനപരമായിട്ട് വളരെ ഉയർച്ച ഉണ്ടാകുന്ന ആൾക്കാരാണ്. ഒരു മരതകം ധരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ജോലി ഇപ്പൊ കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. കാരണം വ്യാഴം അനുകൂലമായ സ്ഥാനത്ത് അല്ല. അർജുന താമസം ഉണ്ടാകും, പക്ഷെ നവംബറിന് ശേഷം ജോലി കിട്ടും. ശരി, എന്തായാലും അർജുന മറുപടിയിൽ വെച്ച് കാണുമെന്ന് പ്രതീക്ഷിക്കാം. വിളിച്ചതിൽ വളരെ അധികം നന്ദി സർ. ഇന്നത്തെ ദിവസം ഷോ വൈൻഡപ്പിൻ്റെ സമയമായി. അപ്പോൾ ഇന്ന് പ്രേക്ഷകർക്ക് ചെറിയ സംശയങ്ങൾക്കൊക്കെ മറുപടി നൽകി, ഒപ്പം പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകി വളരെയധികം നന്ദി. അതുപോലെ പ്രേക്ഷകരുടെ സംശയങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങൾ അറിയിക്കുക, അല്ലെങ്കിൽ എസ് എം എസ് വഴി. വിളിച്ചു കിട്ടാത്തവർ എല്ലാ ദിവസവും രാവിലെ 8:30 മുതൽ 9 മണി വരെ തത്സമയം പ്രൊഫസർ ആശോ ജമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര തത്സമയം മറുപടി നൽകുന്നതായിരിക്കും. ഇന്നത്തെ ദിവസം ശുഭകരമാവട്ടെ. നന്ദി, നമസ്കാരം.